ഒന്ന് നമുക്കിപ്പോ ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. വീട് കോൺട്രാക്ട് കൊടുത്താൽ നമുക്ക് ഒരു ചെറിയ എമൗണ്ടും കൂടി അധികമാവും. ബേസിക്കലി ഇതിനെ കുറിച്ചിട്ട് നല്ല ഗ്രാഹ്യം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കബളിപ്പിക്കപ്പെടും. അതാണ് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കൂടെ ഇപ്പോൾ ഡോക്ടർ ഇൻറ്റീരിയർ അജയ് ശങ്കറാണുള്ളത്, അജയ് ശങ്കറും ഫാമിലിയും. അജയ്, വെൽക്കം ടു ചാനൽ. അപ്പോഴേ നമ്മുടെ അജയ്, നമ്മുടെ സഹോദര സഹോദരനെ പോലെയുള്ള ഒരാളാണ്, സഹോദരൻ തന്നെയാണ്. ഓക്കെ, സഹോദരനെ പോലെ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഒരു സി സി ഒക്കെ ഞങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെ സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മൂന്നാർ വൈബിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സി സി ഒക്കെയിൽ വന്നു കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെയും സഹോദരങ്ങളെയും കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അടുത്തൊരു സഹോദരനാണ് ഇത് കേട്ടോ, അജയ് ശങ്കർ. അജയ്ടേത് ഡോക്ടർ ഇൻറ്റീരിയർ എന്നാണ് ചാനലിൻ്റെ പേര്. വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും, വീട് വെക്കുന്നവർക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു ചാനലാണ്. ഞാനും വീട് വെക്കുന്ന സമയത്തെല്ലാം അജയോട് സംശയങ്ങൾ ചോദിച്ചൊക്കെയാണ് ഞാൻ വീട് വെച്ചത്. അപ്പോൾ അജയ്, എനിക്കുള്ളൊരു ഡൗട്ട്. ഇപ്പോൾ ഞാൻ കോൺട്രാക്ട് കൊടുത്താണ് വീട് വെച്ചത്. ഇപ്പോൾ അജയ് ശങ്കർ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അജയ് കോൺട്രാക്ട് അല്ലാന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് ചെയ്യുക. ഇപ്പോൾ അജയുടെ ഒരു ഉദ്ദേശത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആണല്ലോ. എങ്ങനെയാണ് വീട് വെക്കുമ്പോൾ നമുക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതാണോ നല്ലത്, അതോ സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നതാണോ നല്ലത്? യഥാർത്ഥത്തിൽ നല്ലതെന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, നമുക്കിപ്പോൾ ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, നമുക്ക് മെനക്കെടാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ബഡ്ജറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ എടുത്തുകൊടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് ലേബർ കൊടുക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ആൾക്കാർ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യണം, നമ്മളെല്ലാ പ്രൊഡക്റ്റ് ഔട്ട്സോഴ്സ് ചെയ്യണം. ഒപ്പം തന്നെ ഏതൊരു സാധനം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണം, അതായത് ഒരു ആണി പോലും അവർ കൊണ്ടില്ല, നമ്മൾ തന്നെ അത് മേടിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഉച്ച സമയത്തായിരിക്കും വിളിച്ച് പറയുന്നത് ഇന്ന ഇന്ന സാധനങ്ങൾ ഷോർട്ടേജ് ഉണ്ട്, ആ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ബഡ്ജറ്റിലോട്ട് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കത് ഒരു സുഖം തരും. ഈ ഓടിയതൊക്കെ ഭയങ്കര ഒരു സമാധാനം, നല്ലതിനാണല്ലോ എന്നുള്ളൊരു സുഖം ആ സമയത്ത് ഉണ്ടാകും. കോൺട്രാക്ട് മോശമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ സമയം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ദീപുചാനെ സംബന്ധിച്ചാലും ദീപുചാനും വൈഫും ജോലിയുള്ള ആൾക്കാരാണ്, പിന്നെ ഉള്ളത് മമ്മിയാണ്, പിന്നെ കുട്ടി ചെറിയ കുട്ടികളാണ്. ഇവരൊന്നും ഇതിനകത്ത് സർപ്രൈസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോൺട്രാക്ട് കൊടുക്കുന്നതിന് അവരെല്ലാം ചെയ്തു തരും. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ളവർ നമ്മുടെ ടേൺ കീ പ്രൊജക്റ്റുകൾ എടുക്കാറുണ്ട്. അതായത് അവർ ഫുൾ അങ്ങ് കൊടുക്കും, ഫുൾ ഓൺ ഫുൾ താക്കോൽ കൊടുക്കുക ചെയ്യുന്നത്. പ്രവാസികളായിട്ടുള്ള ഒരു വിധപ്പെട്ട എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു രീതി അതാണ്. ചിലപ്പോൾ അവരാ വീട് കാണുന്നത് വരുന്ന സമയത്ത്, പക്ഷെ അന്നേരം ഒരു പോരായ്മ അവർക്കത് കൃത്യമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ടെൻഷൻ ഒഴിവാകത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നത് അതാ, ഒരു വിശ്വാസമുള്ള കോൺട്രാക്ടർക്ക് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. വിശ്വാസമുള്ള കോൺട്രാക്ടർ അയാളുടെ, ഇപ്പൊ നമ്മുടെ എത്ര അടുത്ത ബന്ധുവാന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മൾ ബോധ്യപ്പെടാതെ കൊടുക്കരുത്. കാര്യം വീട് വയ്ക്കുമ്പോഴൊന്നും ബന്ധുത്വത്തിന് കാര്യമൊന്നുമില്ല, അത് കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രൊഡക്റ്റ്. ഇപ്പൊ ഈ മെറ്റീരിയൽസിന്റെ ഇപ്പൊ കോവിഡ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അപ്പോൾ നമ്മൾ അവര് ഒരു കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആ സമയത്തുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്ര ശതമാനം കൂട്ടിയിട്ട ഒരു എമൗണ്ട് ആയിരിക്കും അവർ ഈ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അവർ ആ റേറ്റ് ഇടുന്നതായിരിക്കും. പക്ഷേ കോവിഡിൻ്റെ സമയത്ത്, കോവിഡിന് ശേഷം സാധനങ്ങളുടെയൊക്കെ വില ഒത്തിരി അങ്ങ് കൂടി. അജഗജാന്തരം എന്ന് വേണേൽ പറയാം. അത്രയും വ്യത്യാസം വന്നു. കാര്യം ആ സമയത്ത് കമ്പി, സിമെന്റ്, അതുപോലെ സ്റ്റീൽ ഒക്കെ എല്ലാത്തിനും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. 105 രൂപയിലോട്ട് വരെ വന്നു. വന്നു. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും താന്നിട്ടുണ്ട്. 70, 75, 80 എന്നുള്ള നിലയിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയ അത്രയും ഇന്ന് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും ഒരു ചെറിയ വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ ഈ തുക അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? യഥാർത്ഥത്തിൽ അന്ന്, അതായത് ഇത് വല്ലാതെ കൂടിയ സമയത്ത് കൊടുത്തവർക്ക് ചില ആൾക്കാർ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. വലിയ ലാഭം, ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർക്ക് ആ സമയത്ത് കുറച്ച് ലാഭം കിട്ടിയിട്ടുണ്ടാവും. അവർക്ക് കുറച്ചേറെ റേറ്റ് അതിനകത്ത് വ്യത്യാസം വന്നു. കോൺട്രാക്ടർക്ക് ഒരുപക്ഷെ ലാഭത്തിൽ നിന്നൊരു കട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം പക്ഷേ വീണ്ടും സ്റ്റേബിളായി. അപ്പോൾ ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു, കൂട്ടി വെച്ചത് അക്സെപ്റ്റ് ചെയ്തു, ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും 5% ഒക്കെ ഒരു ഫ്ലക്ച്വേഷൻ ഇട്ടാണ് ഇപ്പം ചെയ്യുന്നത്. വേസ്റ്റേജും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും.
അപ്പൊ ഏകദേശം നമ്മളുടെ സൗകര്യം അനുസരിച്ച് അല്ലേ നമുക്ക് നോക്കാൻ ആളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ട് കൊടുക്കണ്ട, നമുക്ക് തന്നെത്താനാണ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയർ ഉണ്ട് എനിക്ക്, അതുപോലെ നമ്മൾ ഡിസൈൻ വരച്ചത് നമ്മുടെ ഒരു എഞ്ചിനീയറെ കൊണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഓരോ പ്രൊഡക്റ്റും എടുത്തു കൊടുക്കുക, ഇപ്പൊ കട്ട എടുത്തു കൊടുക്കുന്നു, എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്ടർ അല്ല എഞ്ചിനീയർ ഉണ്ടോ? ഉണ്ട്. അതേസമയം അതിനെച്ച് സ്ട്രക്ചർ വൈസ് എനിക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. അപ്പൊ അത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ തന്നെ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കൊടുത്ത് ഓരോരോ ആൾക്ക്, പിന്നെ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഫസ്റ്റ് തന്നെ പ്ലാൻ ക്ലിയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് പ്ലാൻ എല്ലാം വീടിനെ കുറിച്ച് എപ്പോഴും നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലേഡീസാണ്. അപ്പൊ എന്നെക്കാളും ഈ വീട് താല്പര്യം എനിക്കിപ്പോ, ഞങ്ങളിപ്പോ ഉള്ള ചെറിയ വീടും ഭയങ്കര ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മകളൊക്കെ വളർന്നു വരുന്ന ഒരു കൊച്ചു വീടാണ്, കൊച്ചുവീട് മോശമാണെന്നല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ വയ്ക്കുന്നത്, വളരെ മിനിമലായിട്ടുള്ള. അതെ അതെ. അപ്പോൾ എന്തായാലും വീട് പണി പെട്ടെന്ന് നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. നന്ദുകുട്ടി കേട്ടോ, നന്ദുകുട്ടി ഇവരുടെ മകളാണ്. നന്ദുകുട്ടി നന്നായിട്ട് ഡാൻസ് കളിക്കും. അജയുടെ പഴയ ചാനലിൽ ഇവളുടെ ഡാൻസ് കേട്ടല്ലേ. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്ദി. പാർവതി മോളെ ടാറ്റാ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോ ഉള്ളത് നമ്മുടെ സുനീർ ബ്രോ ആണ്. സുനീർ മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. നമ്മുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ സുനീറിന്റെ വീഡിയോ കാണുന്നത്, ഞാൻ വീട് വെക്കുന്നതിന് അതിന് മുമ്പായിട്ട് വീഡിയോ, കാരണം ആദ്യത്തെ ഒരു ഞാൻ വീഡിയോ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ കോൺട്രാക്ട് കൊടുത്താണ് വീട് ചെയ്തത്. അപ്പൊ സുനീറിന്റെ അഭിപ്രായത്തിൽ, സുനീർ ശരിക്കും ബേസിക് എന്താണ് അതൊന്ന് പറഞ്ഞു തന്നെ. ആർക്കിടെക്ചറൽ ഡിസൈനറാണ്. ആർക്കിടെക്ചറൽ ഡിസൈനറാണ്. അപ്പോൾ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്താണ് ഒരു സജഷൻസ് കൊടുക്കാനുള്ളത്? അതായത് കോൺട്രാക്ട് കൊടുക്കുന്നതാണോ എന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ? ചേട്ടാ, ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഇത് രണ്ടും നമ്മുടെ ഉദ്ദേശം തോന്നുന്ന ഒരു വീട് നല്ല രീതിയിൽ പണിയുക എന്നുള്ളതാണ്. വീട് കോൺട്രാക്ട് കൊടുത്താൽ നമുക്ക് ഒരു ചെറിയ എമൗണ്ടും കൂടി അധികമാവും. പക്ഷേ കോൺട്രാക്ട് കൊടുത്താൽ, പക്ഷേ അവിടെ നമുക്കുണ്ടാവുന്ന ലാഭം, നമ്മൾ ടെൻഷൻ ഫ്രീ ആണ്. നമുക്ക് ഒരുപാട് സമയ ലാഭമാണ്. നമ്മളൊരു വീട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ ബേസിക്കലി ഇതിനെ കുറിച്ചിട്ട് നല്ല ഗ്രാഹ്യം വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കബളിപ്പിക്കപ്പെടും. അതാണ് നമ്മുടെ ചാനലിലുടനീളം നമ്മൾ പറയുന്നത്. അപ്പം അതിനെ കുറിച്ചിട്ട് നല്ല ഗ്രാഹ്യമുണ്ട്, ഒരു ഒന്നൊന്നര വർഷം ഇതിന്റെ പുറകെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തന്നെത്താനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാവും. ഈ നമുക്കുണ്ടാവുന്ന ആ ലാഭം തന്നെയാണ് ഒരു കോൺട്രാക്ടറെയോ അല്ലെങ്കിൽ ഒരു ആ ഒരു ബിൽഡിംഗ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത്രയേ ഉള്ളൂ, നമ്മൾ കോൺട്രാക്ട് കൊടുത്താലും ലേബേഴ്സിനെ വെച്ച് ചെയ്താലും, കോൺട്രാക്ട് കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവർ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വർക്കുകൾ അവരുടെ ക്ലയൻസിനെ പോയി കാണണം. അവർ കൊണ്ട് കാണിക്കലല്ല, ആ ക്ലയൻസിനെ കാണിച്ചിട്ട് ചോദിക്കുക അവരെങ്ങനെയായിരുന്നു, നിങ്ങളുടെ പറഞ്ഞ ടൈമിൽ അവർ വർക്ക് തീർത്തോ അല്ലേ, നിങ്ങൾ ഇപ്പോഴും താമസിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായോ, അവര് തരുന്ന ആ റിസൾട്ട് ഉണ്ടല്ലോ, പിന്നെ നമുക്ക് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല, അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ വേറൊരു കാര്യം, നമ്മളിപ്പം വീട് പണിതെല്ലാം കഴിഞ്ഞ് ടൈലൊക്കെ ഒട്ടിച്ച് പെയിന്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിച്ചതെന്നോ ഒന്നും നമ്മൾ അവിടെ നേരിട്ട് പോയി കാണാത്തവരാണെങ്കിൽ അറിയുന്നില്ല. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ട് കൊടുത്ത് നമ്മൾ വേറെ സ്ഥലത്താണ് അല്ലെങ്കിൽ വിദേശത്താണ് താമസിക്കുന്നത്, അപ്പൊ അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അവര് എത്രമാത്രം ജെന്യുവിൻ ആണെന്നുള്ളത് നമ്മൾ എങ്ങനെ, അത് അവരുടെ ആ ഒരു ഫേമിന്റെ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ശരിക്കും നമുക്ക് വരുന്ന ഒരുപാട് കോൾസ് ഉണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്. അതിൽ കൂടുതലും എനിക്ക് വരുന്ന കൺസൾട്ടിംഗ് ആണ്. അതായത് നമ്മൾ ഡ്രോയിങ് നമ്മൾ ചെയ്യും, ഡ്രോയിങ് ബിൽഡിങ്ങിന്റെ എൻറ്റയർ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ആ വീടിന്റെ എൻറ്റയർ നമ്മുടെ സൈറ്റ് ലെവലിംഗ് മുതൽ അതിന്റെ ഫിനിഷിംഗ് വരെ നമ്മുടെ കൺസൾട്ടിംഗ് അല്ലെങ്കിൽ എന്റെ ടീമിന്റെ കൺസൾട്ടിംഗ്. അതിന് നമ്മൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ ചാർജ് ചെയ്യലുണ്ട്. നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവരെടുക്കൽ പറയുക, ഞങ്ങൾക്ക് കൺസൾട്ടിങ്ങിന് ആളുണ്ട്. ആ സമയത്ത് അവർക്കറിയാം ഇതിനകത്ത് ഒരു ടൈപ്പ് ഇനി നടക്കില്ല, നമ്മൾ ചെക്കിങ്ങിനുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളല്ല മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത്, നമ്മളവർക്ക് ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ പറയും, നിങ്ങൾ ഇന്ന മെറ്റീരിയൽ ചൂസ് ചെയ്യണം. പക്ഷെ ഇതിന് മുന്നേ അതിന്റെ റേറ്റിൽ കാര്യങ്ങളിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. ആ സമയത്ത് ഈ പറയുന്ന കോൺട്രാക്ടും ഹാപ്പിയാണ്, ഈ വീട് പണിയുന്ന സമയത്ത് ക്ലയന്റും ഹാപ്പിയാണ്. അത് അത് അവർക്ക് അത്രത്തോളം നന്നായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് എന്റെ ഉത്തരവാദിത്തമായിട്ട് മാറി. അപ്പൊ നമ്മൾ എല്ലാ ടൈമിലും ആ മെറ്റീരിയൽ ചെക്ക് ചെയ്യും. ഇപ്പൊ സ്റ്റീൽ ഫിക്സിംഗിന്റെ ടൈമിലായാലും പിന്നെ അതിന്റെ ഹോൾ വയറിംഗിന്റെ ടൈമിലായാലും അതിന്റെ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെന്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് അവർക്ക് കൊടുക്കുക. ഇതിന്റെ ഇടയിൽ ക്ലയന്റുമായിട്ട് വിദേശത്താണെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റൊക്കെ വെച്ചിട്ട് അവിടെ ഫാമിലി ആയിട്ടുള്ള മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് സൈറ്റ് വിസിറ്റ്. അപ്പൊ അതായത് നമുക്ക് നല്ല ഒരു വിശ്വാസമുള്ള ആളാണെങ്കിൽ നമുക്ക് എങ്ങനെയും അവരെ ഏൽപ്പിക്കാം.
പിന്നെ ഇപ്പൊ ഈ കോവിഡ് നമ്മൾ ഒട്ടും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ ഈ കോവിഡിന് മുൻപ് ഇപ്പൊ എന്റെ വീട് അങ്ങനെയായിരുന്നു. കോവിഡിന് മുമ്പ് നമ്മൾ അഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. പക്ഷെ കോവിഡ് അതിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെ വീട് തീർന്നു. പക്ഷെ പല വീടുകളും ആ സമയത്ത് തീർന്നിട്ടില്ല. നല്ല വലിയ വേരിയേഷൻ ആണ് സാധനങ്ങളുടെ വിലയിലുണ്ടായത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കോൺട്രാക്ടർ എങ്ങനെ സഫർ ചെയ്യും, അല്ലെങ്കിൽ അത് അവര് നമ്മുടെ ഈ കസ്റ്റമേഴ്സിന്റെ വീട് വെക്കുന്നവരുടെ വാങ്ങിക്കുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ്? ഇത് രണ്ട് രീതിയിൽ ചെയ്യും. ചില കോൺട്രാക്ടേഴ്സ് ഓൾറെഡി അഗ്രിമെന്റിൽ എഴുതും, ഈ പറഞ്ഞ മെറ്റീരിയൽസിന് ബിൽഡിംഗ് മെറ്റീരിയൽസിന് റേറ്റ് കൂടി കഴിഞ്ഞാൽ അത് നിങ്ങൾ തരണം എന്നുള്ളത്. പല ക്ലയൻസും അത് സമ്മതിക്കാറില്ല. നമ്മൾ ഈ സ്വർണ്ണമൊക്കെ മേടിക്കുന്ന നടക്കാൻ അന്നത്തെ റേറ്റ് ആ രീതിയിലാണ് പലപ്പോഴും പിന്നെ ക്ലയൻസ് വർക്ക് കൊടുക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ഞാൻ ഒരാൾക്ക് വീട് ചെയ്തു. കാര്യം നമ്മുടെ ജോബാണ്, നമ്മുടെ ചോറാണ്. അപ്പം നമുക്ക് ഈ മെനക്കെടുന്നതിന് എന്തെങ്കിലും കിട്ടണം. ഇത് കിട്ടാതെ വരുമ്പോഴാണ് പല ആളുകളും ഇതൊരു കള്ളത്തരത്തിലേക്ക് പോവുക. അപ്പൊ ശരിക്കും സാധാരണ സംഭവിക്കുന്നത് നമ്മളൊരു ഡ്രോയിങ് ചെയ്തു കൊടുക്കും, അതിന്റെ 3D ഉൾപ്പെടെ ചെയ്തിട്ട് ഇവരിതിന്റെ ഒരു 10 പ്രിന്റ് എടുക്കും, 10 മേശമാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സിന് കൊടുക്കും. ഇതിനകത്ത് ആരാണോ ഏറ്റവും കുറച്ച് റേറ്റ് പറയുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കും. ഈ വർക്ക് ഉറപ്പായിട്ട് ഒരു പാതിയാൻ പെട്ടിട്ടാവും, അല്ലെങ്കിൽ ഇവർ അതിൽ നിന്ന് ഒരുപാട് നല്ല രീതിയിൽ കള്ളത്തരം കാണിക്കും. അപ്പൊ ശരിക്കും നമുക്ക് നഷ്ടം വരരുത്, ചെയ്യുന്ന ആൾക്ക് നഷ്ടം വരരുത്. നമ്മൾ അഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ സന്ദേശം സന്തോഷം അതുപോലെ ആയിരിക്കണം നമ്മൾ ഇത് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അത്യാവശ്യം വില കൂടിയാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ അവർ നമ്മളെ പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. അപ്പൊ എന്തായാലും നല്ല നല്ല ഐഡിയാസ് ആണ് തന്നത്. അപ്പൊ വീട് വെക്കുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടും. വീട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ നിന്നിട്ട് ചെയ്യിച്ചതാണ്, ഞാൻ കോൺട്രാക്ട് കൊടുത്തിരുന്നു. പക്ഷേ ചേട്ടന്റെ മേൽനോട്ടം മൊത്തത്തിലുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വീടാണ്. നല്ല വീടല്ലേ, ഇഷ്ടപ്പെട്ടല്ലേ? ശരിക്കും ഒരു വർഷം കഴിഞ്ഞപ്പോ നമുക്ക് നല്ല സന്തോഷമാണ്. അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഹോം ടൂർ ചെയ്യാം. തീർച്ചയായും. അപ്പൊ എന്തായാലും വളരെ നന്ദി. നമ്മുടെ സുരേന്ദ്രന്റെ വീഡിയോസ് പലത് കണ്ടിട്ടുണ്ട് ഞാൻ. നമ്മുടെ അജയ്ശങ്കർ ആ സമയത്ത് റെഡിയായി വരുന്നേ ഉള്ളായിരുന്നു. പക്ഷേ അജയ്ശങ്കറിന്റെ നിർദ്ദേശങ്ങളും ഇങ്ങനത്തെ വീഡിയോസുമാണ് നമ്മുടെ വീടിന്റെ. കാരണം ഈ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അവരെപ്പോഴും ഒരു ശത്രുത, അവരെന്തോ ഉടായ്പ കാണിക്കുമെന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങളുടെ വീഡിയോസ് എല്ലാം അതിന് ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നന്ദി. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അപ്പൊ നമ്മളിപ്പോ ഡോക്ടർ ഇന്റീരിയറിനെയും നമ്മുടെ സുനീർ മീഡിയയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. രണ്ടുപേരും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.